ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നും കുറച്ച് വേസ്റ്റൊക്കെ പെറുക്കി എടുത്തോണ്ട് നല്ലൊരു അടിപൊളി ക്രാഫ്റ്റും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വാളിലെല്ലാം ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ളതും അതേപോലെ തന്നെ ടേബിളിലൊക്കെ ഷോ പീസൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഈ ഒരു സൈസിൽ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു സൈസിലുള്ള കാർഡ്ബോർഡിൻ്റെ ഒരു പീസാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് രണ്ടും ചെറുതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും ഗ്ലൂഗണ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ഈ ഒരു സൈസിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസുള്ളവർ അത് തന്നെ എടുത്തോളൂ. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് രണ്ടെണ്ണം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതുപോലത്തെ ചുള്ളിക്കമ്പുകൾ വേണം. കണ്ടില്ലേ, ഇതുപോലുള്ള കുറച്ച് ചുള്ളിക്കമ്പുകൾ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് ഓരോന്നായിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവികോളും യൂസ് ചെയ്യാം, ഒട്ടിക്കിട്ടും. പക്ഷേങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഗ്ലൂ ആക്കിയിട്ട് ഓരോന്നും നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ചുള്ളികളൊക്കെ ഉണ്ടല്ലോ, ഇത് റബ്ബർ മരത്തിൻ്റെ ചുള്ളിക്കമ്പുകളാണ് കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ ഒന്നും കൂടെ നല്ലതാണേ. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡ് ഫുള്ളായിട്ട് ഈ ചുള്ളിക്കമ്പുകൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കായിട്ട് നിൽക്കുന്നില്ലേ, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം. ശേഷം നമുക്ക് കുറച്ച് ഫെവികോൾ എടുത്തിട്ട് അതിലേക്ക് എത്രയാണോ ഫെവികോൾ എടുത്തത് അത്ര തന്നെ വെള്ളവും ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതെടുത്ത് നമുക്ക് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള കമ്പുകളുടെ മുകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ടിഷ്യൂ വെച്ചിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഞാൻ ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം. അപ്പോൾ ഇതാ ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ബ്ലാക്ക് കളറ് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ അത് ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു വൈറ്റ് കളർ തുണി കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഇതുപോലൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനൊരു പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് നിർത്തിയിട്ട് ഇവിടെ ജോയിൻ്റ് ആയിട്ട് കിടക്കൂലേ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഒരു യെല്ലോ കളർ കവറും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വൈറ്റ് കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതിൻ്റെ പകുതി മതി കേട്ടോ യെല്ലോ. ഇത് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്ന പാർട്ടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുത് മതി. ഇത് നമുക്ക് ഇത്രയും വലിപ്പം വേണ്ട, ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഇതിൻ്റെ പകുതിയുള്ളൂ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അത് ഒരു മടക്ക് മടക്കുക, രണ്ട് മടക്ക് വീണ്ടും മടക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരിക. ഒന്ന് കയറ്റിയിട്ട് പിന്നൊന്ന് ഇറക്കി പിന്നൊന്ന് കയറ്റി അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് ഞാൻ പറയുന്നതിലേറെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിൽ നിന്നും കുറച്ച് ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്രയും ഭാഗം താഴെ വിട്ടാൽ മതി, ബാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വൈറ്റ് എടുക്കാം. എന്നിട്ടത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൽ നിന്നും ഒരു പീസ് എടുക്കാം. എന്നിട്ടതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു രണ്ട് മടക്ക് മടക്കിയിട്ട് യെല്ലോയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറച്ച് വിട്ടിട്ട് ഇത്രയും ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫ്ലവർ നമ്മൾ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. PVC പൈപ്പും ചാർജറും വെച്ചിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഒന്നങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ പീസും എടുത്തിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മൂന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് യെല്ലോ എടുക്കാം. യെല്ലോ എടുത്തിട്ട് അതൊന്ന് നേർത്തി കൊടുത്തിട്ട് വീണ്ടും അത് ഒരു മടക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തീപ്പെട്ടിക്കൊള്ളിയിൽ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം.
ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒപ്പല്ലാതെ അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വയറ്റിൽ നിന്നും ഒന്നെടുത്തിട്ട് അതൊരു മടക്ക് നിർത്തിയിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഇതിൽ റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ സെൻറ്ററിൽ വെക്കാനായിട്ട് യെല്ലോ കവർ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കൊണ്ട് തന്നെ ചെയ്തിട്ട് ലാസ്റ്റ് സെൻറ്ററിൽ യെല്ലോ പെയിൻറ് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലവർ ആയിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തതും കൂടെ ഇതുപോലെ റോൾ ചെയ്തിട്ട് എൻ്റെ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് കൈവച്ചിട്ട് റെഡിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഈർക്കിളി മെല്ലെ ഊരി മാറ്റാം. അപ്പോൾ ഇതാ നല്ലൊരു ഫ്ലവർ കിട്ടിയില്ലേ നമുക്ക്. ഞാൻ ഇതുപോലെ ഒരു 4-5 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തത് ഈ സമയം കൊണ്ട് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പേളിലൊരു കോപ്പർ ഷെയ്ഡ് എടുത്തിട്ട് ഫിംഗറിലൊന്നാക്കിയിട്ട് ഇതിൽ മെല്ലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിന് വേണ്ടി പഴയ ഒരു ചാർജറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചാർജർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ടേ. സ്റ്റെമ്മ് സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഗ്ലോ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ സ്റ്റെമ്മും കൂടെ ഗ്ലോ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ സ്റ്റെമ്മെല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ലീഫിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറ് ഹാർപിക് ബോട്ടിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ലീഫുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഗ്ലൂ ആക്കിയിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. PVC പൈപ്പും ചാർജറും വെച്ചിട്ട് അത് ചെയ്ത ആ വീഡിയോയിലും നമ്മൾ ലീഫായിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് ലീഫ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ പോയി കാണാം. ഇനി ഞാൻ ഈ ഒരു സ്റ്റെമ്മിന് ഗ്രീൻ കളർ പെയിൻറ് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഈ ഒരു പെയിൻറ് കൊടുത്തത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഞാൻ പേളില് ഗ്രീൻ കളർ എടുത്തിട്ട് ഈ ലീഫിലും അതേപോലെ സ്റ്റെമ്മിലൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇതാ നമ്മുടെ പേൾ കളറും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടിയില്ലേ. ഇനി ക്ലിയർ വാണിഷ് കയ്യിലുള്ളവർ ഒരു കോട്ട് അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, അതേപോലെ ഒരു കോട്ടിങ്ങും കിട്ടും, പെട്ടെന്നൊന്നും കേട് വന്നു പോകില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇപ്പോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി വോൾ ഹാങ്കിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വോൾ ഹാങ്കിങ് മാത്രമായിട്ടല്ല, നമുക്ക് ടേബിളിലൊക്കെ ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്താലും അതുപോലെ തന്നെ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ക്രാഫ്റ്റ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ ക്രാഫ്റ്റിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.